ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു ട്രാക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഈ ട്രാക്കിംഗ് വീഡിയോയിൽ ഞാൻ ട്രാക്ക് ചെയ്യുന്ന സാറ്റലൈറ്റ് 105.5 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലുള്ള ഏഷ്യാസാറ്റ് 5 എന്ന സാറ്റലൈറ്റാണ് ഇതിൻ്റെ സിംഗിൾ ലെവലാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊരു ചൈനീസ് നെറ്റ്വർക്കാണ് അതുപോലെ IMG എന്ന നെറ്റ്വർക്കിൻ്റെ സിഗ്നൽസാണ് സിഗ്നൽ ചെക്ക് ചെയ്യാൻ വേണ്ടി കാണിച്ചു എന്ന് മാത്രം അതുപോലെ France 24 HD ഫ്രാൻസിൻ്റെ അന്താർദേശീയ ന്യൂസ് ചാനൽ അതുപോലെ റോയിട്ടർ വേൾഡ് ന്യൂസ് ചാനൽ 72 അതായത് പിന്നെ ഗോ ടു ലെക്സി ഒരു ട്രാവൽ ഇൻഫോർടൈൻമെൻറ്റ് ചാനലാണ് അതിൻ്റെ സിഗ്നൽ ലെവലും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ യൂറോ ന്യൂസ് ഇതിൻ്റെ സിഗ്നലൊന്ന് നോക്കുക അതുപോലെ അൽ അറേബ്യ ഈ ഒരു TP 40-80 അറബ് നെറ്റ്വർക്കുകളൊക്കെ HD ഇപ്പോൾ വരുന്ന ചാനൽസുകൾ അതുപോലെ BBC ഫീഡും നോക്കുക അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചത് നമ്മുടെ 8 ഫീറ്റിൻ്റെ ഒരു 25 വർഷം പഴക്കുള്ള ഷാർക്ക് സ്റ്റാറിൻ്റെ ഡിഷാൻറ്റിനെയാണ് അത് കൃത്യമായിട്ട് എപ്പോക്സി ഡാർക്ക് പെയിൻറ് ചെയ്തതിന് ശേഷം അതിൽ സോളിഡിൻ്റെ LNB ഉപയോഗിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൽ സിഗ്നൽസ് ചെറിയൊരു ബൾജിംഗ് ഒക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ ചെറിയ ഇൻ്റർലോക്കിൻ്റെ കട്ടകളുടെ കഷ്ണങ്ങൾ അതിന്മേൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏഷ്യാസാറ്റിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം വളരെ നല്ല കണ്ടീഷനിൽ കിട്ടുന്നുണ്ട് 72-74% സിഗ്നൽ വരെ പെർസെൻറ്റ് സിഗ്നൽ വരെ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല ഗുഡ് കണ്ടീഷനാണ് ഫ്രീസ് ആവാതെ മുഴുവൻ TP കിട്ടുന്നുണ്ട് നല്ലൊരു 6 ഫീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏഷ്യാസാറ്റ് 6 ഫീറ്റ് സോളിഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഷ് അതായത് നമ്മൾ പെറ്റൽസ് ഇല്ല 6 പെറ്റൽസ് ഉള്ള ഏതെങ്കിലും ഡിഷ് നല്ല കണ്ടീഷനിലുണ്ടെങ്കിൽ തന്നെ നമുക്കത് മുഴുവൻ TP റിസീവ് ചെയ്യാം മിനിമം ഏഷ്യാസാറ്റ് സ്വീകരിക്കാൻ ആവശ്യമായ ഡിഷാൻറ്റിന് 6 ഫീറ്റാണ് 6 ഫീറ്റ് നല്ല കണ്ടീഷനിലുള്ള ഡിഷാൻറ്റിനുകൾ മാത്രമേ ഇത് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കാവൂ കാരണം ഇതിലെ മുഴുവൻ സിഗ്നലും നമുക്കിപ്പോൾ കിട്ടണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ആക്കി വെക്കേണ്ടതുണ്ട് ഇതിൽ ഞാൻ അലുമിനിയം നേരത്തെ പറഞ്ഞ പോലെ അലുമിനിയം നട്ടും ബോൾട്ടൊക്കെ ഉപയോഗിച്ചു ക്രോഷൻ പിടിക്കാതിരിക്കാൻ സ്റ്റാൻഡ് പുതുതായിട്ടുണ്ടാക്കി പിന്നെ അതിൻ്റെ ബെൻഡുകളൊക്കെ അധികം നികത്തിയിട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു കണ്ടീഷനിൽ വെക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം സിഗ്നൽ കിട്ടുന്നത് അപ്പോൾ ആ ചെറിയ ബൾജസ് ഉണ്ടെന്നാണ് അനുമാനിക്കാൻ ആ ബൾജസിന് പകരം അത് മേക്കപ്പ് ചെയ്യുന്നത് ഇൻ്റർലോക്കിൻ്റെ ചെറിയ കട്ടകൾ വെച്ചിട്ട് ആ ബൾജസ് അവിടെ ചെറിയ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് നല്ല സിഗ്നൽ കൂടുന്നത് ഓരോ TP എടുത്ത് വെച്ച് പ്രത്യേകം TP എടുത്ത് വെച്ച് ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഓരോ TP സിഗ്നൽ കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ടാണ് അത് പെർമനൻ്റ് ആക്കി വെച്ചത് ഏതായാലും ഏഷ്യാസാറ്റ് നല്ലൊരു സാറ്റലൈറ്റ് ശൃംഖല തന്നെയാണ് ട്രാക്ക് ചെയ്യാൻ പിന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായ ഉപഗ്രഹം ഏഷ്യാസാറ്റ് 2 ആയിരുന്നു ഏഷ്യാസാറ്റ് 2 റീപ്ലേസ് ചെയ്തതോടുകൂടി ഏഷ്യാസാറ്റ് 5 വന്നു നല്ല വേൾഡ് വൈഡ് നെറ്റ്വർക്കുകളൊക്കെ ഇവിടെ ഏഷ്യാസാറ്റ് 7 ഉള്ളതുപോലെ അത്യാവശ്യം ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ ന്യൂസ് ചാനലുകളൊക്കെ ഇതിൽ 3-4 എണ്ണം ഉണ്ട് യൂറോ ന്യൂസ് ഉണ്ട് France 24 ഉണ്ട് അതിൻ്റെ HD ഉണ്ട് അതുപോലെ ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിൻ്റെ ലൈവ് ടെലികാസ്റ്റ് ലോകമെങ്ങും അവർക്ക് ടെലികാസ്റ്റിന് ഉപയോഗിക്കുന്ന റോയിട്ടേഴ്സ് വേൾഡ് ന്യൂസിൻ്റെ HD ഫീഡ് നമുക്കിതിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടും ഒരു HD റിസീവർ ഉണ്ടെങ്കിൽ അതുകൂടാതെ നിരവധി സ്പോർട്സ് മത്സരങ്ങളുടെ അന്താരാഷ്ട്ര ഫീഡുകൾ ഡൗൺലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏഷ്യാസാറ്റാണ് ഇതിൽ ചില സമയത്ത് നമുക്ക് സൗജന്യമായിട്ട് ഇഷ്ടംപോലെ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ അത്ലറ്റിക്സ് ആയിക്കോട്ടെ WWE ആയിക്കോട്ടെ ഫുട്ബോൾ ആയിക്കോട്ടെ ലോകത്തിലെ സകല ലീഗുകളും അതായത് യൂറോപ്പിലെ യൂട്രൽസാറ്റ് ഉപയോഗിക്കുന്ന പോലെ 7 ഡിഗ്രിയിലുള്ള യൂട്രൽസാറ്റ് പണ്ട് 36 ഡിഗ്രിയിലും ഇതുപോലെ സാറ്റലൈറ്റ് ഫീഡുകൾ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഏഷ്യയിലുള്ള ഫീഡിന് ഉപയോഗിക്കുന്നത് ഈ ഏഷ്യാസാറ്റ് 5 എന്ന 105.5 ഡിഗ്രിയിലുള്ള ഈ ഒരു ഉപഗ്രഹത്തിനാണ് ഫീഡിനായിട്ട് എല്ലാവരും ആശ്രയിക്കുന്നത് അതായത് ലോകത്തെങ്ങാനുമുള്ള ലോകമെമ്പാടുമുള്ള സ്പോർട്സ് മത്സരങ്ങളും മറ്റ് മത്സരങ്ങളും ഓസ്കാർ അവാർഡുകളും ഇവൻസുകളും ഒക്കെ ഏഷ്യൻ രാജ്യങ്ങളിലെ TVകൾക്ക് വേണ്ടിയിട്ട് അപ്ലിങ്കും ഡൗൺലിങ്കും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഉപഗ്രഹത്തെയാണ് ഉപയോഗപ്പെടുത്തുന്നത് യൂറോപ്പിൽ യൂട്രൽസാറ്റ് പോലെ ഏഷ്യയിൽ ഏഷ്യാസാറ്റാണ് ഇതൊരു ചൈനീസ് സാറ്റലൈറ്റാണ് ഹോങ്കോങ് ആസ്ഥാനമാണ് ഇതിൻ്റെ ടെലിപോർട്ട് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ മിനിമം 6D നല്ല കണ്ടീഷനുള്ള ഡിഷാൻറ്റിന ഉണ്ടായാൽ മതിയാകും പക്ഷേ മുഴുവൻ TPകളും അല്ലെങ്കിൽ മുഴുവൻ ട്രാൻസ്പോണ്ടറുകളും നല്ല ഒരു സിഗ്നലിൽ കിട്ടിയാൽ മാത്രമേ നമ്മളിത് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്കിതിലെ മുഴുവൻ ഫീഡ്സുകളും ഒപ്പം ഇവൻസുകളും നമുക്ക് കിട്ടുകയുള്ളൂ ഒപ്പം വളരെ ക്വാളിറ്റിയുള്ള HD ന്യൂസ് ചാനലുകൾ കാണുവാൻ വളരെ ക്വാളിറ്റിയുള്ളതാണ് എന്ന് മാത്രമല്ല അത് കാണുവാൻ നമുക്ക് ഈ 2 ഉപഗ്രഹങ്ങൾ തീർച്ചയായിട്ടും വേണ്ടി വരും ഏഷ്യാസാറ്റ് 7 ഏഷ്യാസാറ്റ് 5 ഉണ്ടെങ്കിൽ
മുഴുവൻ അന്താരാഷ്ട്ര ചാനലുകൾ, നമ്മുടെ ഹോട്ട്ബോർഡിൽ കിട്ടുന്ന മുഴുവൻ അന്താരാഷ്ട്ര ചാനലുകൾ നമുക്ക് സൗജന്യമായിട്ട് ആസ്വദിക്കാം എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഏതായാലും ഇതൊരു ഹോട്ട്സ്പോട്ട് സാറ്റലൈറ്റ് തന്നെയാണ്. കാരണം വളരെ പ്രാധാന്യമേറിയ ഫീഡുകളും മാച്ചുകളും ഒക്കെ ഉപഗ്രഹ സർവീസിന് എല്ലാ ഏഷ്യയിലെ കംപ്ലീറ്റ് ചാനലുകൾ ആശ്രയിക്കുന്നത് ഈ ഒരു ഉപഗ്രഹത്തെയാണ്, ഏഷ്യാസാറ്റ് 5. അപ്പോൾ വളരെ നമുക്ക് ട്രാക്ക് ചെയ്ത് വെക്കേണ്ട, ട്രാക്കർമാർ തീർച്ചയായിട്ടും ഒരു ട്രാക്ക് ചെയ്ത് വെക്കേണ്ട, നിർബന്ധമായിട്ടും ട്രാക്ക് ചെയ്ത് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാറ്റലൈറ്റാണ് ഏഷ്യാസാറ്റ് 5 എന്ന 100.5 ഡിഗ്രിയുള്ള ഈ ഒരു സാറ്റലൈറ്റ്. പിന്നെ വേറൊരു കാര്യം വിട്ടുപോയത്, മുമ്പ് ദുബായ് സ്പോർട്സ് അതുപോലെ അൽകാസ് എന്ന നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ഭയങ്കര പവർഫുൾ സിഗ്നൽ ആയതുകൊണ്ട് നമുക്കത് ആ ഒരു ടി പി എടുത്തുകൊണ്ടാണ് ഏഷ്യാസാറ്റ് സാധാരണ മുമ്പിൽ നമ്മൾ സ്ക്രാമ്പിൾ നമ്മൾ ട്രാക്ക് ചെയ്യാറ്, 36-62 ആ ഒരു ടി പി. ആ ഒരു ടി പി ഇപ്പോൾ പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഏഷ്യാസാറ്റിലെ എല്ലാ ട്രാൻസ്പോണ്ടറിനും ഓൾമോസ്റ്റ് ഒരേ സിഗ്നൽ ലെവലാണ്. അതുകൊണ്ട് വീക്ക് ടി പി, അതായത് സ്ട്രോങ് ടി പി ഏത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി നമുക്ക് ഏകദേശം എല്ലാ ടി പിയും ഒരേ ലെവലിൽ തന്നെയാണ് ഏഷ്യാസാറ്റിൽ ട്രാക്ക് ചെയ്ത് കാണുക. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഏഷ്യാസാറ്റ് എന്ന ഉപഗ്രഹം ട്രാക്ക് ചെയ്താൽ ഓരോ ടി പിയുടെയും സിഗ്നൽ ലെവൽ ഒന്ന് നോക്കേണ്ടതുണ്ട്. എല്ലാം ഒരു മിനിമത്തിൽ നമ്മൾ നിർത്തിയാൽ മാത്രമേ നമുക്ക് എല്ലാ സമയത്തും ഈ ഒരു സാറ്റലൈറ്റ് നിന്നുള്ള സിഗ്നൽ കിട്ടുകയുള്ളൂ എന്നാണ് പറയാനുള്ളത്. പണ്ടൊക്കെ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വീഡിയോ കൂടുതലായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക. താങ്ക് യു. വീണ്ടും കാണാം.